ഹായ് ഫ്രണ്ട്സ് എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാവേ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഡിസൈൻ ആണ് കേട്ടോ. നമുക്കിതൊരു ഏലിയൻ ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ഉള്ള ടോപ്പിലോ ഗൗണിലോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ് കേട്ടോ. നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ളും കവറായിട്ട് വരുന്ന രീതിയിലൊരു വർക്കാണ് കേട്ടോ. അപ്പൊ എന്താ വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഇതാണ് കേട്ടോ. നമ്മൾ പേപ്പറിൽ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എത്രയാ നെക്ക് എന്ന് വെച്ചാൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിന്റെ ഇവിടെ നിന്ന് ഒരു താഴോട്ട് ഒരു 14 ഇഞ്ചസിൽ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. നമ്മുടെ ഷോൾഡറിൽ നിന്നും ഒരു 1.5 ഇഞ്ച് ലെഫ്റ്റും റൈറ്റും ഡ്രോ ചെയ്യുക. അവിടെ നിന്ന് താഴേക്ക് ഒരു 14 ഇഞ്ചസിൽ നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുക. വരച്ചെടുത്തിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിതുപോലെ ലൈൻ കൊടുത്തിരിക്കുന്നില്ലേ, ഈ ലൈൻ എന്ന് വെച്ച് നമ്മൾ കട്ട് ബീഡ് വെക്കേണ്ടതാണ് കേട്ടോ. ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെക്കേണ്ട പോർഷനാണ് ഈ ലൈൻ. കണ്ടല്ലോ, ഈ ലൈൻ കാണാമല്ലോ. ഇത് നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് വെക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ഇവിടെ സിഗ്സാഗ് പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് 2 ബീഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. 2 ബീഡ്സ് യൂസ് ചെയ്ത് ഇതുപോലെ സിഗ്സാഗ് പാറ്റേണിൽ ചെയ്ത് പോരണം. അപ്പം നമുക്ക് ഇതിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലെ ആന്റി ഗോൾഡിലുള്ള കട്ട് ബീഡ്സും വേണം, ആന്റി ഗോൾഡിലുള്ള 2 ബീഡ്സും വേണം. ഈ രണ്ട് മെറ്റീരിയലും വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പം നമ്മൾ യോക്ക് പോർഷൻ ഫുള്ള് ഇതുപോലെ ഒരു 1/4 ഇഞ്ചോ നമുക്ക് നമ്മുടെ 2 ബീഡിന്റെ വിഡ്ത് എത്രയാണ് നോക്കിയിട്ട് അതനുസരിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ ഫുള്ളും കട്ട് ബീഡ് തന്നെ കൊടുത്തു പോരണം കേട്ടോ. ഞാനിതിപ്പോൾ നമുക്ക് വരയ്ക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരൊറ്റ ലൈനായിട്ട് വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ കട്ട് ബീഡ് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരുക. ഈ ലൈനിൽ നമുക്കിതുപോലെ 2 ബീഡ് ഇങ്ങനത്തെ സിഗ്സാഗ് പാറ്റേണിൽ വെച്ച് പോരണം കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ യോക്ക് ഫുള്ളും ചെയ്തെടുക്കേണ്ടത്. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. എന്നാൽ നല്ലൊരു പാർട്ടി വെയർ ഡിസൈനും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവേ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കിടക്കാം. നമ്മുടെ മെറ്റീരിയൽ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഫുള്ളും ഇതുപോലെ തന്നെ ബോക്സിൽ മാർക്ക് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതനുസരിച്ച് ഞാൻ ബാക്കി പോർഷൻസിൽ മാർക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുള്ള് മാർക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു ജോർജറ്റാണേ. ഒരു എന്ത് ടൈപ്പ് ജോർജറ്റ് എന്ന് അറിയത്തില്ല. ഇതിൽ തിക്നെസ് കൂടി ഒരു ടൈപ്പ് ജോർജറ്റാണേ. കുറച്ചുകൂടെ ഡാർക്ക് കളറാണ്. വീഡിയോയിൽ ഒരു കളർ ഫീഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്കിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്ന ലൈന് നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ്സ് വെച്ചാൽ പോകുന്നത്. നമ്മുടെ ഈ സിഗ്സാഗ് പാറ്റേൺ വരുന്നത് 2 ബീഡാ വെക്കുന്നത്. അപ്പം വർക്ക് ശ്രദ്ധിച്ചാൽ എങ്ങനെയാണെന്ന് മനസ്സിലാവും. അപ്പം നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പം കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ഈ ലൈൻ ഫുള്ളും ഇതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്ത് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് താഴത്തെ പോർഷനിൽ ഇതുപോലെ സിഗ്സാഗ് പാറ്റേണിൽ 2 ബീഡ് കൊടുത്ത് എടുക്കുവാണ് വേണ്ടത്. അപ്പം നമ്മളൊരു 2 ബീഡ് എടുക്കുക. അതിന് എത്രയാ ഗ്യാപ്പ് വേണ്ടത് നോക്കുക. ഇതിന് താഴോട്ട്, ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് 2 ബീഡ് എടുക്കുക. താഴോട്ട് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളും ചെയ്ത് പോരണം കേട്ടോ. പിന്നെ തൊട്ട് താഴത്തെ ലൈനിലായിട്ട് വീണ്ടും ഇതുപോലെ കട്ട് ബീഡ് കൊടുക്കുക. ഇതുപോലെ സിഗ്സാഗ് പാറ്റേണിൽ 2 ബീഡ് കൊടുക്കുക. അപ്പം ഫുള്ള് നമ്മുടെ യോക്ക് പോർഷൻ ഫുള്ളും ഇത് തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ വ്യൂ അല്ലെങ്കിൽ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ.
Okay, friends, we have a dress in the final look. We have a lace at the Chiam, but we have a party wear design. We have a try this. We have a video on our channel. Subscribe and support. Like and share. We have an Instagram ID. Follow us on Creations by Thahi. Now, we have a video. Bye bye. Thanks for watching.